അങ്ങനെ തമിഴ്നാട്ടിലെ ഇന്ത്യ സഖ്യത്തിൽ സി പി എം ഉൾപ്പെടുന്ന സഖ്യത്തിലെ സീറ്റുകൾ ധാരണയായിരിക്കുന്നു. 39 ആകെ സീറ്റുകളിൽ ഡി എം കെ മത്സരിക്കുക 21. നേരത്തെ ഉണ്ടായിരുന്ന ധാരണ പ്രകാരം തമിഴ്നാട്ടിലെ 9 സീറ്റിലും പുതുച്ചേരിയിലെ 1 സീറ്റിലും കോൺഗ്രസ് മത്സരിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യ മുന്നണിയിൽ സി പി എം ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗുമുണ്ട്. കേരളത്തിൽ ലീഗും കോൺഗ്രസും സി പി എമ്മിനെ ഒരു ബദ്ധ ശത്രുവായിട്ടാണ് കാണുന്നതെങ്കിൽ അതിർത്തിക്കപ്പുറത്ത് ബി ജെ പി എന്ന മഹാവിപത്തിനെതിരെ അവർ കൈകോർത്ത് നിൽക്കുകയാണ് ഇന്ത്യ മുന്നണിയിൽ. സി പി എം, സി പി ഐ, വി സി കെ എന്നീ കക്ഷികൾ 2 വീതം സീറ്റിലും, എം ഡി എം കെ, മുസ്ലിം ലീഗ്, കൊങ്കുനാട് മക്കൾ ദേശീയ കക്ഷി എന്നിവർ ഓരോ സീറ്റിലുമാണ് ഇത്തവണ മത്സരിക്കുക. നിലവിൽ കോൺഗ്രസിൻ്റെ തിരുനാവക്കരച്ച് പ്രതിദാനം ചെയ്യുന്ന തിരുച്ചിറപ്പള്ളി മണ്ഡലം വൈക്കോയുടെ എം ഡി എം കെക്ക് നൽകാനും ധാരണയായി. മധുര, ഡിണ്ടിഗൽ സീറ്റുകളിലാണ് സി പി എം ഇത്തവണ മത്സരിക്കുക. ഡി എം കെക്ക് സി പി എം വിട്ടുകൊടുത്ത കോയമ്പത്തൂരിന് പകരമാണ് ഡിണ്ടിഗൽ സി പി എമ്മിന് നൽകിയിരിക്കുന്നത്. മധുര പോലെ, കോയമ്പത്തൂർ പോലെ ഡിണ്ടിഗലും സി പി എമ്മിന് ഒരു കോട്ട തന്നെയാണ്. പ്രഗത്ഭന്മാരായ സി പി എം നേതാക്കളെ പോയ വർഷങ്ങളിൽ ചരിത്ര വിജയം നൽകി തമിഴ്നാട് അസംബ്ലിയിലേക്ക് പറഞ്ഞയച്ച ചരിത്രം ദിണ്ടിക്കലിനുണ്ട്. എ ബാലസുബ്രഹ്മണ്യം പഴയ സി പി എം സെക്രട്ടറി ആയിരുന്നു തമിഴ്നാട്ടിലെ. 67 ദിണ്ടിക്കലിൽ നിന്ന് വിജയിച്ചു. അടുത്ത മുൻ സി പി എം സെക്രട്ടറി എൻ വരദരാജൻ 77-80 ദിണ്ടിക്കലിൽ നിന്നുമാണ് വിജയിച്ചത്. 89 എസ് എ തങ്കരാജനും 2001-2011 കാലയളവുകളിൽ കെ ബാലഭാരതിയും ദിണ്ടിക്കലിൽ നിന്നും പ്രതിനിധികളായി. കമലഹാസന്റെ മക്കൾ നീതി മയം സഖ്യത്തെ പുറത്തുനിന്നും പിന്തുണയ്ക്കും. ഇത്തവണ മത്സരിക്കുന്നില്ല, പകരം അടുത്ത വർഷം തമിഴ്നാട്ടിൽ ഒഴിവു വരുന്ന രാജ്യസഭാ സീറ്റിൽ 1 മക്കൾ നീതി മയത്തിന് നൽകാൻ ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുതുച്ചേരിയിലും തമിഴ്നാട്ടിലുമായി 10 സീറ്റിലായിരുന്നു കോൺഗ്രസ് മത്സരിച്ചത്. ഇത്തവണ 12 സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും 7 ആദ്യം ഡി എം കെ നൽകാമെന്ന് പറഞ്ഞത്. കമൽഹാസന്റെ കക്ഷിയെ കൂടി സഖ്യത്തിൽ ഉൾപ്പെടുത്തേണ്ടി വന്നപ്പോഴാണ് ആദ്യം കോൺഗ്രസിന് 1 സീറ്റ് കുറയ്ക്കാൻ ഡി എം കെ തീരുമാനിച്ചത്. കോയമ്പത്തൂരിൽ മത്സരിക്കാൻ കമൽഹാസൻ ഒരുക്കങ്ങളും ആരംഭിച്ചിരുന്നു. കോൺഗ്രസിന്റെ സീറ്റുകളിൽ നിന്നും കമലിന് 1 സീറ്റ് നൽകണമെന്ന നിർദ്ദേശം ഡി എം കെ മുന്നോട്ട് വച്ചു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസ് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കണമെന്ന ദേശീയ തലത്തിലെ അഭ്യർത്ഥന ഡി എം കെയും കമൽഹാസനും അംഗീകരിക്കുകയായിരുന്നു. 2019 ഡി എം കെ നേതൃത്വത്തിലുള്ള സഖ്യം 39-38 സീറ്റും തമിഴ്നാട്ടിൽ തൂത്തുവാരിയിരുന്നു. മത്സരിച്ച 8 സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചു. ബി ജെ പിയുടെ എൻ ഡി എ സഖ്യം 1 സീറ്റിൽ ഒതുങ്ങി. ഇത്തവണ ഏപ്രിൽ 19 ഒറ്റഘട്ടമായിട്ടാണ് തമിഴ്നാട്ടിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. കേരളത്തിലെ പോലെ ജൂൺ 4 വോട്ടെണ്ണും. ഇനി ഏതൊക്കെ മണ്ഡലങ്ങളാണ് ഡി എം കെക്ക് ലഭിച്ചതെന്ന് നോക്കാം. ചെന്നൈ നോർത്ത്, ചെന്നൈ സൗത്ത്, ചെന്നൈ സെൻട്രൽ, ശ്രീ പെരുമ്പത്തൂർ, ആരക്കോണം, കാഞ്ചീപുരം സംവരണമാണ്. തിരുവണ്ണാമലൈ, വെല്ലൂർ, ധർമ്മപുരി, കള്ളിക്കുറിച്ചി, സേലം, പൊള്ളാച്ചി, നീലഗിരി അതും സംവരണമാണ്. കോയമ്പത്തൂർ, തേനി, ആരണി, പേരാമ്പലൂർ, ഈറോഡ്, തഞ്ചാവൂർ, തെങ്കാശി സംവരണമാണ്. അവസാനമായി 21 സീറ്റ് തൂത്തുക്കുടി. ഇനി കോൺഗ്രസിന് തിരുവള്ളുവർ അത് സംവരണ സീറ്റാണ്. കൃഷ്ണഗിരി, കരൂർ, കടലൂർ, മയിലാടുതുറൈ, ശിവഗംഗ, വിരുദുനഗർ, കന്യാകുമാരി, തിരുനെൽവേലി, പുതുച്ചേരി. വിടുതലെ കക്ഷികൾക്ക് ചിദംബരം സംവരണമാണ്, വില്ലുപുരം അതും സംവരണമാണ്. ഇനി സി പി എമ്മിനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ മധുരയും ടിണ്ടിഗലും. സി പി ഐക്ക് തിരുപ്പൂരും നാഗപട്ടണം. നാഗപട്ടണം സംവരണ സീറ്റാണ്. എം ഡി എം കെക്ക് നേരത്തെ പറഞ്ഞതുപോലെ തിരുച്ചിറപ്പള്ളി നൽകും. കൊങ്കുനാട് മക്കൾ ദേശീയ കക്ഷിക്ക് നാമക്കൽ നൽകും. മുസ്ലിം ലീഗിന് രാമനാഥപുരമാണ് നൽകുന്നത്. അങ്ങനെ തമിഴ്നാട്ടിൽ ഡി എം കെ നേതൃത്വം നൽകുന്ന സി പി എം പ്രധാന നിർണായക പങ്ക് വഹിക്കുന്ന കോൺഗ്രസിൻ്റെ സജീവ സാന്നിധ്യമുള്ള മുസ്ലിം ലീഗ് 1 സീറ്റിൽ മത്സരിക്കുന്ന തമിഴ്നാട്ടിലെ ലോക്സഭാ സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയിൽ ധാരണയായിരിക്കുന്നു. ഇനി മത്സരരംഗത്തേക്ക് ഇറങ്ങിയാൽ മാത്രം മതി. കഴിഞ്ഞ തവണ ഡി എം കെ തൂത്തുവാരിയതുപോലെ ഇത്തവണ തങ്ങൾ തൂത്തുവാരും എന്ന മുഴുവൻ സീറ്റുകളും തൂത്തുവാരും എന്നൊരു ഉറപ്പാണിപ്പോൾ ഇന്ത്യ മുന്നണി ഘടകകക്ഷികൾക്ക് നൽകിയിരിക്കുന്നത്.